ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ചെറിയ മുട്ട എണ്ണുന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ട വേണ്ടി വരും കേട്ടോ 5 സ്ലൈസ് ബ്രെഡിലേക്ക്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള മുട്ടയാണ്, അതുകൊണ്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് മുട്ടയൊക്കെ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒറിഗാനോ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകൾ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സായി വരണം കേട്ടോ. ആ ഒരു ബ്രെഡിലൊക്കെ നന്നായിട്ട് മുട്ടയുടെ മിക്സ് ഒന്ന് ആയി കിട്ടണം. ബ്രെഡെല്ലാം ഒന്ന് നനഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ ഇനി ഇതാ ഇതുപോലൊരു പാനും സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കുക. അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ ഇതുപോലെ പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ബ്രെഡും മുട്ടയും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. അതായത് വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡും മുട്ടയും വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സോസ് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതാ ഞാനിവിടെ കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ക്യാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചിക്കനെ പൊരിച്ചതുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ മൊസറല്ല ചീസൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഞാൻ ഇവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുവരെ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടിരിക്കുന്നു, ഇനി ഓൺ ആക്കിയിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാത്ത ഒരു ലിഡ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലുള്ള പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലുള്ള ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ചീസൊക്കെ മുകൾ ഭാഗത്തുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നതുവരെ കുക്ക് ചെയ്തെടുത്താൽ ഇത് റെഡിയായി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു പിസയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.